എല്ലാവർക്കും ഷീസ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫേസ് ഷീൽഡ് ഉണ്ടാക്കിയാലും ഇതാ ഇതുപോലൊരു ഫേസ് ഷീൽഡ്. നമ്മൾ ചില പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ കുറെ ആൾക്കാരുണ്ടാവും, അതായത് ട്രെയിനിലും ഫ്ലൈറ്റിലും ഒക്കെ അല്ലേ. അപ്പോൾ മാസ്കിന് പുറമെ ഇതുപോലെ ഒരു ഫേസ് ഷീൽഡ് വളരെ നല്ലതാണ്. ചില സ്ഥലങ്ങളിൽ അത് നിർബന്ധമാക്കിയിട്ടുമുണ്ട്. ചില ഷോപ്പുകളിൽ, അതായത് ബാർബർ ഷോപ്പുകളിലുള്ളവരൊക്കെ ഇതുപോലുള്ള ഫേസ് ഷീൽഡ് നമ്മൾ കാണാറുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഉപയോഗിക്കാൻ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഫേസ് ഷീൽഡ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് പോകാം. ഇതൊരു OHP ഷീറ്റാണ്. പ്ലാസ്റ്റിക്കിൻ്റെ തിന്നായിട്ടുള്ള ടൈപ്പ് ഷീറ്റാണ് OHP ഷീറ്റ്. കാണുമ്പോൾ ഒരു ഗ്ലാസ് പോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഞാനത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് പേപ്പറിൻ്റെ മേലെ വെച്ചതാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു ഇതുപോലെയുള്ള സ്പോഞ്ചും ചെറിയൊരു പീസ് എലാസ്റ്റിക്കും ആവശ്യമാണ്. OHP ഷീറ്റിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഫേസിന് ഏകദേശം കറക്റ്റ് ആയിരിക്കും. അവിടെ നമ്മുടെ സ്പോഞ്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്പോഞ്ച് ഒരു 4 സെൻറ്റിമീറ്റർ, ഓക്കെ, 4 സെൻറ്റിമീറ്റർ വീതിയിൽ മുറിച്ചെടുക്കാം. ഇലാസ്റ്റിക് ഒരു 17 സെൻറ്റിമീറ്റർ, 17ഓ 18ഓ ആവാം, നിങ്ങളുടെ മുഖത്തിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് അത് മാറ്റാം. ഞാനിവിടെ ഒരു 17 സെൻറ്റിമീറ്റർ ആണ് ഇലാസ്റ്റിക് എടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇതാ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ വേണമെന്നില്ല, സൂപ്പർ ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്യുക്കോ അങ്ങനെയുള്ള പശകൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എൻഡ് ഭാഗത്ത് നമ്മുടെ ഫേസിൻ്റെ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ടായിട്ട് ഇതാ ഇതുപോലെ മുറിച്ചു കൊടുക്കാം. അതിനൊരു അളവൊന്നുമില്ല, നമ്മുടെ ഫേസിൻ്റെ ഓരോ ആളുടെയും ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടൊന്നിങ്ങനെ മുറിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ ഫേസ് ഷീൽഡ് റെഡിയായി. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇനി കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും സെലക്ട് ചെയ്യാൻ ആരും മറക്കരുതേ.